हेलो एवरीवन, वेलकम बैक टू माय चैनल। अब इन नाम डिस्कस सबसे बड़ा शोमैन चैप्टर क्वेश्चन आंसर्स फर्स्ट क्वेश्चन इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया, उस समय माँ की हालत कैसी होगी? അതായത് ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഈ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്നും മാറാൻ നിർബന്ധിതയാക്കി, ആ സമയത്ത് അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും, അമ്മ എന്തായിരിക്കും ചിന്തിച്ചിരിക്കുക? മാനെ ബഹുത് തനാവ് മെഹസൂസ് കിയാ ഹോഗ ഉനേ ലഗ ഹോഗ കി മേരെ ചാനേ വാലേ ഹി ആജ് മേരാ മസാക് ക്യൂ ഉഡാ രഹേ ഹെ वे विवश हो गई होंगी और सोचा होगा कि लोगों के शोर को वो कैसे शांत करेगी। അതായത് അമ്മ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, തന്നാവും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എന്താണ് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇന്ന് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്, എന്താണ് ചെയ്യുക എന്നാലോചിച്ച് അമ്മ വിവശയായിട്ടുണ്ടായിരിക്കാം, എങ്ങനെയാണ് ഈ ക്രൗഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നായിരിക്കും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 साल का चार्ली സ്റ്റേജ് പർ അകേല था, ഉസ് സമയ ചാർലിനെ ക്യാ സോച്ചാ ഹോഗ. 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു, ആ സമയത്ത് ചാർലി എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇസ് ബാത് നേ ഹോൾ കോ ഹസീഗർ മേ തബ്ദീൽ കർദിയ ക്യൂ, ഈ കാര്യം ഹോളിനെ ചിരിമയമാക്കി മാറ്റി, എന്തുകൊണ്ട്? चार्ली सिर्फ एक 5 साल का बच्चा था, उसे मालूम नहीं था कि स्टेज पर कैसे व्यवहार करना है। चार्ली वेरुम 5 वयसुल्ल ओरु कुट्टी आयिरुन्नु, अवन अरियिल्लायिरुन्नु स्टेज एंगनेयाण पेरुमारेंडतेन्न। उसने स्टेज पर अपने भोलेपन का प्रदर्शन किया, स्टेज चार्ली तंडे निष्कलंगतयाण काणिच्चत्। जब लोग स्टेज पर पैसों की बौछार करने लगे तो उसने गाना अधूरा छोड़कर कहा कि वह पैसे बटोरने के बाद ही गाएगा। आल्कार स्टेज लेके पैसे एरियानाइट तुडंगियप्पोल चार्ली പാട്ട് പകുതിയാക്കിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഈ പൈസ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന്। ഫിർ വ ഷക് കേ സാത്ത് മാനേജർ കേ പീച്ചേ പീച്ചേ പർദോ കേ പീച്ചേ തക് ഗയാ, यह पता करने के लिए कि मैनेजर पैसे माँ को ही दे रहा है। അതുപോലെ തന്നെ മാനേജറിനെ സംശയത്തോടു കൂടി നോക്കുകയും മാനേജറിന്റെ പിന്നാലെ പോവുകയും ചെയ്തു, മാനേജർ അമ്മയ്ക്ക് തന്നെയല്ലേ പൈസ കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്। ഉസ് 5 വർഷീ ബാലക്കെ ഇസ് ഭോലെ വ്യവഹാറിനെ പൂരെ ഹോൾ കോ ഹസീഗർ മേ തബ്ദീൽ കർദിയ, ഈ 5 വയസ്സുള്ള കുട്ടിയുടെ നിഷ്കളങ്കമായ ഈ പ്രവൃത്തി ഹോളിനെ ചിരിമയമാക്കി മാറ്റി। उसने जन्म ले लिया था, इसका क्या मतलब है? अवन जन्ममेडुत्तु कळिञ्ञिरुन्नु, इदिन्टे अर्थम एंदाण? चार्ली चैप्लिन विश्व के बड़े कलाकारों में एक है। 5 साल की उम्र में उनकी माँ की विवशता ने उनको स्टेज पर जाने पर मजबूर कर दिया। चार्ली चैप्लिन लोकत्तिले तन्ने वलिय कलाकारन्मारिल ओराळाण। 5 वयसुल्लप्पोळ अद्देहत्तिन्टे അമ്മയുടെ നിസ്സഹായ അവസ്ഥ അദ്ദേഹത്തെ സ്റ്റേജിൽ പോവാനായി നിർബന്ധിതനാക്കി. ഉസ് ദിൻ ഉനോനെ അപ്നെ ഭോലേപ്പൻ സേ സബ്ക മൻ ജീത് ലിയ ഓർ അപ്നി കലാ കോ സിദ്ദ് കർദിയ, അന്ന് അദ്ദേഹം തൻ്റെ നിഷ്കളങ്കത കൊണ്ട് ആൾക്കാരെ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. വ ഉൻക പെഹല ഷോ ഥാ ഓർ ഉസി മേ ഉനോനെ ലോകോ കോ ബഹുത് ആനന്ദിത് കർദിയ, അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു, അതിൽ തന്നെ അദ്ദേഹം എല്ലാവരെയും ഒരുപാട് എൻ്റർടൈൻ ചെയ്തിരുന്നു, ഇസ്ലിയെ ഏസ കഹാ ഗയാ ഹെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദുനിയ കെ സബ്സേ ബഡേ ഷോമാൻ കാ യ പെഹല ഷോ ഥാ ഇസ് ഘട്ന പർ ഇക് റപ്പട്ട് തയ്യാർ കരേ, ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു. ഈ സംഭവത്തെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റപ്പട്ട് വസ്തുനിഷ്ഠോ, വസ്തുനിഷ്ഠമായിരിക്കണം. റപ്പട്ട് ക്യാ കോൺ കബ് കാസേ കഹാ ആദി പ്രശ്നോക്കെ ഉത്തർ ദേനെ ലായക് ഹോ, സംഭവം എന്താണ്, എപ്പോഴാണ് നടന്നത്, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി അവതരിപ്പിക്കണം. रपट में लेखक का अपना दृष्टिकोण प्रकट हो, लेखक स्वंतमायिट्टुल्ल व्यूस अदिलुंडायिरिक्कणम. शीर्षक आकर्षक हो, अट्राक्टीव आयिट्टुल्ल ओरु टाइटिल कोडुक्कणम, हेडिंग कोडुक्कणम. अप्पो
നമ്മുടെ ടൈറ്റിലാണ് പാൻ സാൽ കെ ബച്ചേനെ കിയാ ഹോൾ കോ ഹസീഗർ മേ തബ്ദീൽ പ്ലേസ് ലണ്ടൻ पांच वर्षीय चार्ली स्पेंसर चैपलिन नामक बालक ने शहर के प्रेसिडेंसी हॉल को हसी घर में तब्दील कर दिया। बच्चे ने पहले अपने गाने से और फिर कई लोगों की नकल करके लोगों का खूब मनोरंजन किया। लंदन ले अंज वयसुला चार्ली स्पेंसर चैपलिन एन्ना कुट्टी टाउन ले प्रेसिडेंसी हॉलिने चिरिमयमाकी माटी। കുട്ടി ആദ്യം തന്റെ പാട്ടിലൂടെയും പിന്നെ അനുകരണത്തിലൂടെയും ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്തു. പൂരേ കാര്യക്രം കെ ദൗരാൻ ഉസ്കെ ആഖോ മേ ഉസ്കാ ഭോലാപ്പൻ ജലക് രഹാ ഥാ. പ്രോഗ്രാമിലുടനീളം കുട്ടിയുടെ കണ്ണിൽ നിഷ്കളങ്കത കാണാമായിരുന്നു. ചാർലി കി മാ ഹെന്ന ഗാന ഗാ രഹീ ഥി തബ് ഉൻകി ആവാസ് ഫട്ട് ഗൈ ഓർ മജ്ബൂരൻ ചാർലി കോ സ്റ്റേജ് പർ ലായാ ഗയ. ചാർലിയുടെ അമ്മ ഹെന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവരുടെ ശബ്ദത്തിൽ വന്ന തകരാറ് കാരണം ചാർലിയെ സ്റ്റേജിൽ കൊണ്ടുവരാൻ അവർ നിർബന്ധിതയായത്. ചാർലിനെ അപ്നി മാസൂമിയത് ബർക്കറാർ രക്തേ ഹുയേ ഗാന ഷുരൂ കിയ ഓർ ലോഗ് സ്റ്റേജ് പർ പാസേ ബർസാനെ ലഗെ. ചാർലി തന്റെ നിഷ്കളങ്കത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി. അതോടെ ഓഡിയൻസ് സ്റ്റേജിലേക്ക് ഒരുപാട് പൈസ എറിയാനായിട്ട് തുടങ്ങി. തബ് ബച്ചേനെ ഗാന റോക് കർ പേസേ ബട്ടോർണി കി ഘോഷണ കി ഓർ മാനേജർ കോ ഷക് കെ നസരിയെ സെ ദേഖ്നെ ലഗ. അപ്പോൾ കുട്ടി പാട്ട് പകുതി വെച്ച് നിർത്തി പൈസയെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം പാടാമെന്ന് പറയുകയും അതുപോലെ മാനേജറിനെ സംശയത്തോടുകൂടി നോക്കുകയും ചെയ്തു. ഉസ്കെ ഇസ് വ്യവഹാറിനെ ഹോൾ കോ ഹസീഗർ മേ തബ്ദീൽ കർദിയ. കുട്ടിയുടെ ഈ പെരുമാറ്റം ഹോളിനെ ചിരിമയമാക്കി മാറ്റി. ലോഗ് ഇസ് ബച്ചേ മേ ഭവിഷ്യ കെ ഏക് മഷൂർ കലാകാർ കോ ദേഖ് രഹേ ഹെ. ജനങ്ങൾ ഈ കുട്ടിയിൽ ഭാവിയിലെ ഒരു വലിയ കലാകാരനെ കാണുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സെന്റൻസസ് ശ്രദ്ധിച്ചു നോക്കുക. അതിലെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ്, ആ ശബ്ദരൂപങ്ങൾ തമ്മിൽ എന്താണ് സിമിലാരിറ്റി എന്ന് എഴുതാണ് വേണ്ടത്. യഹ രേഖാങ്കിത് ശബ്ദ ലഗ് സഹായക്രിയാ കെ വിഭിന്ന രൂപ മേ ഹെ. ലഗ് സഹായക്രിയാ കെ രൂപ മേ പ്രയുക്ത് ഹോത്തെ സമയ യ കിസി വ്യാപാർ കെ ആരംഭ കോ സൂചിത് കർത്തി ഹെ. മുഖ്യക്രിയാ കെ ചില്ലാന നിക്കാൽന സിദ് കർണ ബട്ടോർണ ആദി കെ രൂപോം കെ സാത് ലഗ് സഹായക്രിയ ലഗ്തി ഹെ. ലഗ് സഹായ ക്രിയാ വാലെ വാക്യ കെ കർത്താ കെ സാത് കോയി പർസർഗ് നഹി ജുഡ്ത യ കർത്താ കെ ലിംഗ് വചൻ ക അനുസരൺ കർത്തി ഹെ. ഇവിടെ അടിവരയിട്ടിട്ടുള്ള വാക്കുകളിൽ ലഗ് എന്ന വാക്ക് സഹായക ക്രിയയുടെ വ്യത്യസ്ത രൂപങ്ങളിലാണ് കാണുന്നത്. ഈ സഹായക ക്രിയ പ്രധാന ക്രിയ ആരംഭിക്കുന്നതായിട്ടുള്ള അർത്ഥമാണ് നൽകുന്നത്. ലോഗ് ചില്ലാനെ ലഗേ എന്നതില് ആളുകൾ അലറി വിളിക്കാൻ തുടങ്ങി, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ള സൂചനയാണ് ഈ ലഗ് തരുന്നത്. പ്രധാന ക്രിയകളായ ചില്ലാന നിക്കാൽന സിദ് കർണ ബട്ടോർണ മുതലായ രൂപങ്ങളോടൊപ്പം ലഗ് സഹായക ക്രിയ ചേരും. സഹായക ക്രിയയിൽ വാചകം അവസാനിക്കുമ്പോൾ കർത്താവിനോടൊപ്പം ഏതെങ്കിലും പരസർഗങ്ങൾ ചേർക്കാൻ പാടില്ല. ലഗ് കർത്താവിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത രൂപം കൊള്ളുന്നു. അതായത് സീത ചലനെ ലഗി, അതായത് സീത നടക്കാൻ തുടങ്ങി, അപ്പം സീത സ്ത്രീ ആയതുകൊണ്ട് ലഗി എന്ന് വെക്കുന്നു. രാം ചലനെ ലഗ, രാം പുരുഷനായതുകൊണ്ട് ലഗ എന്ന് ഉപയോഗിക്കുന്നു.